സ്ഥലം വരെ പോവാൻ പോണേണ്ട. അതൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ നമ്മുടെ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറം നമ്മുടെ സ്വന്തം നാട്ടില് ഒരു അസാധ്യ സംഭവമുണ്ട്. കാരണം ഭയങ്കര വൈറലായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ കിച്ചപ്പനെ മീനാക്ഷിനെ ഒക്കെ വിളിച്ചിട്ട് അവരാരും വരണില്ല. അവര് വേറൊരു ദിവസം വരാന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നല്ല, അറിയാലോ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ലൗ ബൈക്കിനെ വളർത്തണ അത്രയും ചെലവില്ല അവരെ വളർത്താൻ. കാരണം അതുപോലെയാണ് അവരുടെ ഭക്ഷണം ചെയ്തത്. അവിടെ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ പോവുകയാണ്. അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഓർത്ത് ഞങ്ങളുടെ നാട്ടിലൊരു വൈറലായിട്ടുള്ള ഹോട്ടലിൽ എല്ലാവരും കാണിച്ചു കഴിഞ്ഞാൽ ഓർത്ത്. അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. എന്താവോ എന്തോ. അപ്പൊ നമ്മള് ദർബാറിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നേരെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇനി എന്താണെന്നുള്ളത് നമുക്ക് അവർക്ക് പോയി കണ്ടിട്ട് വിശദമായിട്ട് പറയാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 1 by 1 കാണിച്ചു തരാം. ആദ്യം ഇവിടെ നല്ല മണമൊക്കെ വന്നിട്ടോ. മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിലും മണം അറിയില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ അവർക്ക് കയറിയിട്ട് നോക്കട്ടെ എന്തൊക്കെയെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ വന്നപ്പോ നമുക്ക് പരിചയമുള്ള ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പെറ്റ്സ് ഒക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് നിന്നാണ് പ്രാവിനെ മേടിച്ചത്. ഇവിടെ വന്നപ്പോൾ മാസ്ക് വെച്ചതുകൊണ്ട് ആളെ മനസ്സിലായില്ല. മാസ്ക് ഒരുപ്പോൾ ആളെ മനസ്സിലായി. അതെ. അപ്പൊ ഞങ്ങളേ ഇവിടെ വന്ന് കൈകഴി ഇരുന്നതാ. അപ്പൊ അവരൊക്കെ പുറത്തു പോയിട്ട് ഓർഡർ ചെയ്യണം. ഇപ്പൊ പുറത്തു പോയി ഓർഡർ ചെയ്യണോ ഇനി ചമ്മന്ത്ര മാത്രമില്ലാണെന്ന് അറിയില്ല സാർ. ഇതായാലും നമ്മൾ പുറത്തോട്ടിറക്കാം. ഫിഷ് അൽഫാം വെറൈറ്റി നമ്മൾ അവിടെ നിന്ന് കേട്ടവന്നെ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. ഫിഷ് അൽഫാം ഉണ്ട്. പിന്നെന്താ ഫിഷിന്റെ ഫിഷ് തവ തവ ഫ്രൈ ഫിഷ് കറി ഉണ്ട്. ഫിഷ് മസാല ഉണ്ട്. ഫിഷ് ടോസ്റ്റ് ഫിഷ് ഫ്രൈ ഉണ്ട്. ഫിഷ് കറി ഉണ്ട്. നമ്മളൊരു പാട്ടിന്റെ മോഡലിങ് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് കണ്ടു. നെറ്റൂരാണ് ഹൈവേന്ന് കുറച്ച് ദൂരമുള്ളൂ. ഇത് ചെമ്പല്ലിയ നാടൻ ഗിലോപ്പി കരിമീൻ ആവോലി വെച്ച ഇത് കൊറേ ഐറ്റംസ് ഉണ്ട്. അമോറുണ്ട്, മീനിയുണ്ട്, ചട്ടയുണ്ട്, കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് വേണം. ചൂണ്ടക്കാര് പിടിച്ചിരിക്കുന്ന ചെമ്പല്ലിയാണ്. അല്ലാണ്ട് കൊണ്ടെന്ന് വെച്ചിട്ട് നമ്മള് ചില മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് കഴിച്ച ബലി ഇടണം പോയി. ഇത് 40 ബലി ഒക്കെ ഇടേണ്ടി വരും. 1 ഇയർ കഴിഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോ. അപ്പൊ അത് അങ്ങനെയൊന്നുമില്ല. എല്ലാം നല്ല ഫ്രഷ് ആണ്. പിന്നെ അത് തന്നെ പ്ലേറ്റ് പീസ്. അപ്പൊ എന്തായാലും ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ന്യായമായിട്ട് വില കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ വാൽ പീസ്, പിന്നെ ഇത് നാടൻ ഗിലോപ്പി, പുന്നാരെന്ന് പേരുള്ള ഒരാളെ മുളക് വെച്ചോണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്ത് പുന്നാരത്തിലാ കിടക്കണമെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ എന്തായാലും ഈ ഏരിയ മുഴുവൻ ബിൽഡിന്റെ ഏരിയ നാടൻ കാളാഞ്ചിയാണ്. ഒറിജിനൽ 916 ആണ്. ഈ മീനൊക്കെ ഞാൻ പറയുമ്പോ നിങ്ങൾ കഴിച്ചുകഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടില്ല ഈ പൈസ തിരിച്ചുതരും. ഞാൻ പറഞ്ഞ മീൻ മേടിച്ച് നിങ്ങൾ കഴിച്ചു ഇഷ്ടപ്പെട്ടില്ല ഈ പൈസ. അപ്പൊ കറക്റ്റായിട്ട് പുള്ളി കാര്യമായിട്ട് തന്നെ പറഞ്ഞ കേട്ടോ. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു വരും എന്ന് പറയണത്. അത് അത്ര ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാ പറയണത്. നമുക്ക് അത്രയും ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ ഉറപ്പിച്ചു പോകുന്നത്. അത്ര കോൺഫിഡന്റ് ആയിട്ട് പറയണത്. ഇല്ലെങ്കിൽ മീൻ എവിടെന്നാ മേടിച്ചത് അല്ലേ. കറക്റ്റായിട്ട് നല്ല മീനില്ലെങ്കിൽ പൈസ തിരിച്ചു തരുമെന്നാ പറയണത്. നമുക്ക് നോക്കാം, കഴിച്ചു നോക്കിട്ട് പറയാം. ആ അങ്ങനെയുണ്ട്. അൽഫാം ഉണ്ട്, ചിക്കൻ ഷവർമ ഉണ്ട്, ബീഫ് ഉണ്ടായിരുന്നല്ലേ ഇന്നില്ല.
ബീഫ് ഇന്നില്ല, ബീഫ് ഇല്ല അല്ലേ? ആ അപ്പൊ ബീഫ് ഉണ്ട്, ഇന്നത്തെ അവസ്ഥ ഇല്ലെന്നു. ചിക്കൻ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാം. അപ്പൊ നമ്മള് കാളാഞ്ചി മീൻ അവിടെ റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് കഴിയുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ ഘട്ടത്തില് വേറെ എന്തൊക്കെയാണ്, അതൊക്കെ എന്തൊക്കെയാണ്? വാപ്പിന്റെ കടയാണോ? അത് വാപ്പി എന്തൊക്കെ തരുവിടുന്നു? ചോറ് തരുവോ? അത് ഞങ്ങൾക്ക് ചോറില്ലല്ലോ. ഞങ്ങളോട് അൽഫാം മാത്രമേ ഉള്ളൂ, ഫിഷ് അൽഫാം, ചിക്കൻ അൽഫാം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് തനിക്ക് മറ്റേ ഇതിൽ പോവാൻ പാടില്ലേ കുട്ടിപ്പട്ടാളത്തിന്. പാട്ട് എന്ത് പാട്ടാ കേക്കണ? അങ്ങനെയൊക്കെ പാട്ടുണ്ടോ? ആണോ? പിന്നെ ഞങ്ങൾ വന്നേക്കാൾ ഭക്ഷണം കഴിക്കാനല്ലേ. ഇതെനിക്ക് തോന്നുന്നു മീനിൽ പരട്ടണ മുളകിനേക്കാളും വലിയ കാന്താരി. ഇത് നല്ല അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. ഹായ് പറഞ്ഞു. ഹായ് പറഞ്ഞു. ആരെ നോക്കിയാ? ആദ്യത്തെ നടപടി എന്നുള്ള രീതിയില് കട്ടൻ ചായ വെൽക്കം ഡ്രിങ്ക് ആണല്ലേ നിങ്ങളുടെ ഹോട്ടലില്? ആണോ? കാന്താരി മുളക് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അതിന് സംഭവമുള്ളതല്ല. പിന്നെ ഇതിനൊന്നും തൊടിച്ചാൽ നല്ല ഇതുണ്ടാവും. നമ്മുടെ നാടൻ ഡീപ് റോസ്റ്റ് ആണ്. നല്ല കുരുമുളക് ഇട്ട് പൊടിച്ച് വെച്ച നല്ല അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള നമ്മൾ നാടൻ ഡീപ് റോസ്റ്റ് ആണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഭയങ്കര നല്ല മൂവിങ്ങുള്ള സംഭവമാണ് ഇത്. അപ്പൊ ഈ ടൈം ആയതുകൊണ്ടാണ് ഇതൊക്കെ തീർന്നിരിക്കണം. പിന്നെ ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ചിക്കൻ റോസ്റ്റ് ആണ്. ചിക്കൻ റോസ്റ്റ് ഏകദേശം തീർന്നിരിക്കണം, ടൈം ആയതുകൊണ്ടാണ്. പിന്നെ അത് നല്ലൊരു ലൈക്ക് സ്പൈസി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇത് നല്ല ചേര മുളകിട്ടതാണ്. ചേര മുളകിട്ടതെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം സ്പൈസി ആയിട്ട്, അതും സ്പൈസി ആയിട്ടുള്ള തന്നെ നല്ലൊരു ഫിഷാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ ഇത് അതുപോലെ നമ്മുടെ ക്രാബ് റോസ്റ്റാണ്. നല്ല കായലിനാണ് ഇവിടെ ഭയങ്കര ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ക്രാബ് റോസ്റ്റ്. നമുക്കതുപോലെ തന്നെ സ്കിഡ് റോസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ തീർന്നു പോയി. നിങ്ങൾ വന്നത് ഇത്തിരി ലേറ്റായിട്ട് വരും. പിന്നെ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇത് അമൂർ എന്ന് പറയുന്ന ഫിഷാണ്. അതിൻ്റെ എന്താ പറയുക, മാംഗോ ഫിഷ്, മാംഗോ കറിയാണ്, ഫിഷ് മാംഗോ കറിയാണ് അത്. ഇത് നല്ല നാടൻ സാധനമാണ്. ഇത് അധികം സ്പൈസി, ഇത് ചില്ലിയുടെ സ്പൈസി ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക, അതായത് ഗ്രീൻ ചില്ലി. പിന്നെ ഇതും അതുപോലെ ചിക്കൻ റോസ്റ്റാണ്. നമുക്ക് ആ തീർന്നുകൊണ്ട് നമ്മളിപ്പോൾ രണ്ടാമതേ ചെയ്ത സാധനമാണ് ചിക്കൻ റോസ്റ്റ്. നമ്മുടെ പ്ലെയിൻ ഗ്രേവിയാണ് ഇത്. നമ്മൾ വരുന്നവർക്ക് കുക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നതാണ്. പ്ലെയിൻ ഗ്രേവിയാണ്, വെറുതെ കൊടുക്കുന്ന സാധനമാണ്. ഇത് ഫിഷ് മസാലയാണ്. നല്ല നാടൻ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കി, എല്ലാം വെളിച്ചെണ്ണ തന്നെയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൈറ്റ് ഗ്രേവി ആയിട്ടുള്ള ഫിഷ് മസാല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലക്കറിയാണ്. ഇത് കേരയുടെ തല, ഇത് അമൂർ, അങ്ങനെ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഓൾറെഡി എല്ലാം ഇപ്പോൾ തീർന്ന് ഇനി ഇരുമ്പ് മാത്രമേ ഉള്ളൂ. നല്ല നാടൻ നാടനല്ലല്ലോ, നാടൻ കറിയാണ് തലക്കറി. നല്ലൊരു മൂവിങ്ങുള്ള സാധനമാണ്. പല ആൾക്കാരും ദൂരത്തിന് വന്ന തലക്കറി ചോദിച്ചു വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു.
ഉണ്ടാവില്ല, ഫാമിലിയാണ് മൊത്തം, ഒരു ഫാമിലി സെറ്റപ്പ് ഓപ്പറേറ്റ് ചെയ്യണത്. ചിലപ്പോ പറഞ്ഞല്ലേ, നമ്മളെ ഈ വീട്ടില് ഇവിടെ ഉമ്മച്ചിയുണ്ട്, അതുപോലെ തന്നെ ഫാമിലി വൈഫ് എല്ലാരും ഉണ്ട്. അപ്പൊ ക്ലീനിങ് സെക്ഷൻ ഇവിടെ ഉണ്ടാ? പ്ലേറ്റ് അല്ല, അത് തന്നെ. നമ്മൾ പല ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ, ഹോട്ടലിലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല, നമ്മള് ക്ലീൻ ചെയ്ത് മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് രസ്മി എപ്പോഴും പറയും കട്ട് ചെയ്യണ്ട. അവർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും, അന്നേരം പറയും മീൻ കട്ട് ചെയ്യണ്ടാവും, കട്ട് ചെയ്യാതെ ഒന്ന് വീട്ടിൽ ഒന്നുകൂടെ ക്ലീൻ ചെയ്തിട്ട് ഉണ്ടാവും. ചിക്കനും ബീഫൊക്കെ നമുക്ക് പച്ചക്കറി തിന്നുന്നത്. പച്ചക്കറി നമുക്ക് രണ്ടുപേരും നമുക്ക് ആ പച്ചക്കറി ഉണ്ടാ. എന്തായാലും വളരെ നന്നായിട്ട് പോട്ടെ, ഗംഭീരമായിട്ട് പോട്ടെ, എല്ലാ കൂടെ അഭിപ്രായം അവരൊക്കെ വന്ന് ശ്രദ്ധിക്കുന്നു. നമുക്ക് തന്നെ വരാൻ കേട്ടെ, പിന്നെ വരട്ടെ. നമ്മള് നമ്മള് കൊടുക്കുന്ന നമ്മുടെ മനസ്സ് പോലെ കഴിക്കുന്നവര് പോകണം. ഇത് മാത്രല്ല, ഫിഷിന്റെ പരിപാടി അല്ല, പിന്നെ ചപ്പാത്തിയാണ് കഴിക്കുന്നത് ക്രാബ് റോസ്റ്റ്, നാടൻ പുളിക്ക റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, ഇത് കേരമുളകിട്ടതാണ്, അത് അമൂർ മസാല ഇട്ടാണ്. റോസ് ഉണ്ടായിരുന്നു കഴിഞ്ഞു ഇതും കഴിഞ്ഞു ഈ ടൈമായി. അപ്പൊ എന്തായാലും കണ്ടല്ല, ഇത്രയും ഇതിനടുത്തുള്ള വിഭവങ്ങളാണ്. പുറത്ത് നമ്മൾ കണ്ടതൊക്കെ ഗ്രീഡും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇത് അകത്തുള്ള സംഭവങ്ങൾ. ഇത്രയും സാധനങ്ങളൊന്നും ഞങ്ങൾ ഒറ്റ നമ്മുടെ ക്യാമറമാനുണ്ട്, അതുപോലെ തന്നെ വിൻചേട്ടൻ്റെ എഡിറ്ററുണ്ട്, പിന്നെ അനീസുണ്ട്. പിന്നെ നമ്മൾ തുടങ്ങി വെക്കുന്നു നോക്കി, എന്തായാലും എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട്, നമുക്ക് എല്ലാം കഴിക്കും. Thank you.
ചപ്പാത്തി കഴിക്കാം ഞാൻ. മണ്ഡലം നല്ലതെന്ന് പറയുന്നത് നല്ലതായിട്ട് മാറും കേട്ടോ. കാരണം ഇപ്പം നമ്മൾ മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം. കാരണം നാളെ നമ്മുടെ ഒരു ലീവർ ആരെങ്കിലും ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയിട്ട് കാച്ചട്ട നിങ്ങൾ പറഞ്ഞ് മോശമായി പോകുന്നു പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്ക് അത് തെറ്റാണ്. എന്നാൽ നല്ല കാര്യം എന്താ പറഞ്ഞാൽ ഇത് അത്യുദ്ധമായിരുന്നു. ഒരു നെല്ലാം കൂടി കഴിക്കേണ്ട ആവശ്യമില്ല. മിക്സിച്ച് തിരിച്ച് വയ്ക്കാം. ഈ മുളകിട്ട് കറി നല്ലതാണ്. പക്ഷെ അപ്പം ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ നേരെ അങ്ങോട്ട് പോകണം. ഈ മാങ്ങയിട്ട കറി എടുത്തേക്ക് കൈ പോകണം. മാങ്ങയിട്ട കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും ഇതായിട്ട് ലൈവായിട്ട് എടുത്തിരുന്ന മീനാണ് ഒരെണ്ണം ഇവിടെ കൊണ്ടു വെച്ചേക്കുന്നു. ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തലേറങ്ങി ഇവരെ ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫാമിലിനെ കൊണ്ടുവന്നത് ഒരു കൈ നമ്മൾ സഹായിക്കണം. അല്ലാണ്ട് വെട്ടില്ലേ ഒരു പോൽ ആംബുലൻസ് വിളി എന്ന് പറയേണ്ടി വരില്ല. കുറച്ച് ചപ്പാത്തി കൂട്ടി കഴിഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഈ വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ പോകുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇങ്ങനെ കൈകൾ കഴിച്ചേക്കണം. അതുകൊണ്ടുതന്നെ ഇതെല്ലാം കൂടി കാണുമ്പോൾ നമുക്കൊരു തലവർക്കും. പക്ഷെ എന്തായാലും നമ്മളിവിടെ വന്ന ഇത്ര അടുത്ത് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഒരു സഹോദരങ്ങളുടെ നാട്ടുകാരനാണ്. അപ്പം നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ വരാതിരിക്കുന്ന മോശമല്ലോ നോക്കി നമ്മൾ തീർച്ചയായിട്ടും നല്ലതാണ്. അത് നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നു. ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ഒത്തിരി നമ്മുടെ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി നമുക്ക് മാക്സിമം വെള്ളയപ്പം ചപ്പാത്തി ഇതൊക്കെയാണ് നമ്മുടെ റൂട്ട്. പിന്നെ നല്ല മീൻകറിയാണ് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുക. പക്ഷെ ഇതുപോലെയൊക്കെ നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പം എന്തുകൊണ്ടും വളരെ ഗംഭീരമായിട്ട് വല്ലപ്പോഴൊക്കെ കഴിക്കാനായിട്ടൊക്കെ നമുക്ക് വല്ലപ്പോൾ കഴിക്കാറും ഇല്ലാട്ടോ അങ്ങനെ പോയി. കുറേ നാളുകൾക്ക് ശേഷം നാട്ടിൽ നിന്നിട്ട് ഇന്നെന്താ ഇതിനൊന്നും ഉണ്ടായേ. അപ്പൊ ഇത് മയനേറ്റ് എന്തായാലും ഇന്ന് നമ്മൾ കൂടുതൽ ഇങ്ങനെ വർണ്ണിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. അന്ന് നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അല്ലേ. ഇതൊക്കെ ഒന്ന് കണ്ട് കഴിക്കാൻ പറ്റാവുന്ന ഒരു വന്ന് കഴിക്കട്ടെ. ഞാൻ എന്തൊക്കെയോ പറയണ്ട, അതിലൊന്നും ശ്രദ്ധിക്കില്ല. എല്ലാത്തിനും ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പം എന്തായാലും ഇനി നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരോടും ഇരിക്കുന്ന കഴിപ്പിക്കട്ടെ. അതിനുശേഷം ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. കാരണം ലേറ്റാവും. അതിന് വീട്ടിലേക്ക് പോകണം. നമ്മുടെ കട്ടിക്കുട്ടന്മാരൊക്കെ അവിടെ മുകളിൽ വിഷയം ഉണ്ടാക്കും. അവിടെ ഇത്തിരി മീനും ചേച്ചിയും കിച്ചപ്പനും കിച്ചപ്പനെ വിളിച്ചതാ. ആരും വന്നില്ല. ആർക്കും വരാൻ താല്പര്യമില്ല. വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് വരുള്ളായിരുന്നു. കിച്ചപ്പൻ അറിയാവും വന്നവൻ ക്യാമറയിൽ പെട്ടു പോകുന്നറിയാം. കാരണം ഇന്ന് ബിനുചേട്ടനാണ് ക്യാമറയാൻ വന്നിരിക്കുന്നത്. അവൻ ക്യാമറയിൽ വീഴും അറിയാം. അതുകൊണ്ട് അവൻ മനഃപൂർവ്വം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വന്നില്ല. അതെല്ലാം വിഭവ സമൃദ്ധമായിട്ടുള്ള എല്ലാ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഈ പറഞ്ഞ പറഞ്ഞ ക്യാമറ തീർച്ചയായിട്ടും വരിക. അതുകൊണ്ട് അവർക്ക് ചൂടായിട്ട് അപ്പൊ ഇനി ഇത് ഇങ്ങനെ ഇന്ന് ചൂടാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ കസ്റ്റമർ കഴിക്കാൻ പറ്റുന്നു. അപ്പൊ അവർ കഴിക്കട്ടെ. കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ അതിൻ്റെ ഓണർ ഉണ്ട്. ഇല്ലാതെ സംസാരിക്കുന്നു. എനിക്ക് ഉമ്മ സംസാരിച്ചില്ല കുറെ. എനിക്ക് മൈക്ക് തന്നില്ലായിരുന്നു. ഭയങ്കര സംസാരം ഒന്നും പിന്നെ ഒരു കാന്താരി കുളവും കൂടി ഒന്ന് സംസാരിക്കും. ഈ എരിവൊന്നും അല്ല എരിവ്. അത് ഭയങ്കര എരിവുള്ള സാധനമാണ്. അപ്പൊ എല്ലാവരും നമുക്ക് ഒന്നിച്ച് നിങ്ങൾ കാണുക. കണ്ടിട്ട് നിങ്ങൾ ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത് കേട്ടോ. ഓക്കെ കഴിച്ചു.
കണ്ടു പേടിച്ച് കിറങ്ങി ഓരോ മീനിനെ കൊണ്ടു വെച്ച് കഴിഞ്ഞപ്പോ നമുക്ക് ഈ മുടിമീനെ കൊണ്ടുണ്ടോ? എന്തായാലും കഴിച്ചു, ചപ്പാത്തിയും മീൻകറിയും കഴിച്ചു. വളരെ ഗംഭീരമായ ടേസ്റ്റ് ആയിരുന്നു എല്ലാ വിഭവത്തിനും. ഞങ്ങൾ അത്രയും പേര് കൂടി നിന്ന് നോക്കാൻ പറ്റില്ല, ഞങ്ങൾ പതിയെ പാർസലാക്കി കാരണം കഴിച്ചു നിൽക്കാൻ പറ്റില്ല, അത്രയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഉറക്കാൻ പോവാ. അതെ, ഓക്കെ. ഷാജീസ് കോർണറിലെ എല്ലാവർക്കും ചാച്ച ബൈ ബൈ, ഗുഡ് നൈറ്റ്.